കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരേ ഒരു കാര്യം മാത്രമേ ഭഗവാന് നിർബന്ധമുള്ളൂ. അത് ഭഗവാനെ പൂജിക്കുന്ന ഭക്തന് അതിരില്ലാത്ത പരമമായ സ്നേഹം ഉണ്ടാവണമെന്നത്. എല്ലാം അങ്ങയുടേതാണ്, എൻ്റെതായിട്ടൊന്നുമില്ല. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഈ വസ്തുക്കൾ സ്വീകരിച്ചാലും എന്ന് ഭഗവാനോട് പറയണം. നമ്മൾ ഭക്തിയോടെ പ്രേമത്തോടെ മനസ്സ് നിറഞ്ഞ് എന്തു കൊടുത്താലും ഭഗവാനെ തൃപ്തിയാവും. തുളസി, പുഷ്പങ്ങൾ, എന്തിന്, ശുദ്ധജലം പോലും പരമഭക്തിയോടെ ഭഗവാന് കൊടുത്താൽ അതും സ്വീകരിക്കും. സുദാമ എന്ന കുചേലൻ സമർപ്പിച്ച അവിലും ഭഗവാൻ ഭക്ഷിച്ചു. ഒരു ഭക്ത സന്തോഷവും സ്നേഹവും കൊണ്ട് ബോധം പോലും നഷ്ടപ്പെട്ട് പഴങ്ങളുടെ തൊലിയായിരുന്നു കൊടുത്തത്, അതും ഭഗവാൻ സ്നേഹത്തോടെ ഭക്ഷിച്ചു. ഗജേന്ദ്രനാവട്ടെ, വാടിപ്പോയ താമരപ്പൂവാണ് ഭഗവാന് സമർപ്പിച്ചത്, അതും ഭഗവാൻ സ്നേഹത്തോടെ സ്വീകരിച്ചു. ദ്രൗപദി അക്ഷയപാത്രത്തിൽ നിന്നും കുറച്ച് ചീരയിലകളാണ് കൊടുത്തത്, അതും സ്നേഹത്തോടെ ഭഗവാൻ ഭക്ഷിച്ചു. ഭക്തന്മാർ സമർപ്പിക്കുന്നത് പരമഭക്തിയോടെയാണ്, ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കും. ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണണമെന്നൊന്നുമില്ല, നമുക്ക് കണ്ണന് നേരിട്ട് സമർപ്പിക്കാം. ഭഗവാൻ നമ്മളെ എല്ലാം കാണുന്നുണ്ട്. ഭഗവാന്റെ വിഗ്രഹത്തിലും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. തുളസിമാലയും മറ്റു പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയും ഭഗവാൻ സ്വീകരിക്കുന്നു. ഗുരുവായൂരപ്പ, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ